മുംബൈയിലെ ഫുഡ് സ്ട്രീറ്റുകളിൽ ഒരു മെയിൻ സാധനമാണ് നമ്മുടെ പാവ് ബജി. അപ്പോൾ അത് ഉണ്ടാക്കാനായി ഒരു കുക്കറിലേക്ക് ഓയിൽ, ജീരകം, പാവ് ബജി മസാല, തക്കാളി, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ കുറച്ച് ഗ്രീൻ പീസും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക. ശേഷം വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിലും ബട്ടറും ഇട്ടിട്ട് ബട്ടർ അലിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാപ്സിക്കം, ഉള്ളി ഇട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഉള്ളിയൊക്കെ വാടി വന്നാൽ ആവശ്യത്തിന് ഉപ്പ്, പാവ് ബജി മസാല, കാശ്മീരി മുളക്, പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കസൂരി മേത്തി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മുടെ മല്ലി, പൊതിന, പിന്നെ കുറച്ച് വെള്ളവും പിന്നെ ഒരു അര ചെറുനാരങ്ങന്റെ നീരും പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച പച്ചക്കറി ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ എല്ലാം ഒന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിക്കണേ കുറച്ച് വെള്ളം വെച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയാൽ നമ്മളെ ബജ്ജി റെഡി ആയി. പാനെടുത്ത് അതിലേക്ക് കുറച്ച് ബട്ടർ, പൊതിന ചപ്പ്, കസൂരി മേത്തി, കുറച്ച് ബജ്ജി ഒഴിച്ചിട്ട് നമ്മുടെ പാവൻ അതിലേക്ക് മുക്കി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തതിനാൽ നല്ല അടിപൊളി പാവ് ബജ്ജി റെഡിയായി. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്.